കണ്ണൂർ ജില്ല ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒക്കെ തുടർകഥകളുടെ പേരിലാണ്. എന്നാൽ വാർത്തയ്ക്കപ്പുറം ഏറെ പറയാനുണ്ട് കണ്ണൂരിന്. വികസന കുതിപ്പിൻ്റെയും സാംസ്കാരിക സമ്പന്നതയുടെയും നാട് സംഘർഷങ്ങൾ ആഗ്രഹിക്കുന്നേയില്ല. ഒരു കാലത്ത് സ്ഥിരം സംഘർഷങ്ങളുടെ വേദിയായ കതിരൂരിൽ നിന്നുള്ള ചില കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. ഒരു നിറം മാത്രമല്ല കണ്ണൂരിന്, പല നിറങ്ങളിൽ നിറഞ്ഞ സംസ്കാരത്തിൻ്റെ വർത്തമാനവുമുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ, സംഘർഷങ്ങൾ, നിലവിളികൾ മാത്രമുള്ള ഇടമായി ദൗർഭാഗ്യവശാൽ ചിത്രീകരിക്കപ്പെടുമ്പോഴും കണ്ണൂരിൻ്റെ ഗ്രാമങ്ങൾ വേറെ ചിലതുകൂടി വരയ്ക്കുന്നുണ്ട്. കതിരൂർ അത്തരമൊരു കാഴ്ചയാണ്. തൊട്ടടുത്ത് പിണറായിലും വാളാങ്കിച്ചാലിലും വെട്ടിവീഴ്ത്തലുകളുടെ കഥകൾ വീണ്ടും ഉണ്ടായപ്പോൾ തന്നെയാണ് ഒരു കാലത്ത് സംഘർഷങ്ങളുടെ നിലമായിരുന്ന കതിരൂർ ചുമർചിത്രഗ്രാമമാകാൻ ഒരുങ്ങിയതും. ഒക്ടോബർ 8 മുതൽ 5 ദിവസം നൂറുകണക്കിന് ചിത്രകാരന്മാർ കതിരൂരിലെ ചുമരുകളിൽ വരച്ചത 70-ലധികം ചിത്രങ്ങൾ. നല്ലൊരു കൾച്ചർ, തെയ്യം, ഒരുപാട് കലാരൂപങ്ങൾ എല്ലാം ഉള്ള ഒരു നല്ലൊരു നാടാണ്. ഇവിടെ എങ്ങനെ ഈ കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള അക്രമങ്ങളും വന്നു എന്നുള്ളത് ഞങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കുന്നു. മിക്കവാറും ഇവിടുത്തെ കൾച്ചർ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പിന്നെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വായനശാലകൾ, സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, സർക്കാർ ഓഫീസുകൾ, അങ്ങനെ എല്ലായിടത്തും ചുമർചിത്രങ്ങൾ. കതിരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉദ്യമത്തോട് പ്രതിഫലം വാങ്ങാതെ സഹകരിക്കാൻ ചിത്രകാരന്മാരെത്തി. ചിത്രം വരുന്ന അവസരത്തിൽ തന്നെ ഒരു കലാപവും കൊലപാതകവും ഒരു ഹർത്താലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കലാകാരന്മാർക്ക് ഇവിടെ ഏറ്റിട്ടില്ല എന്നതാണ് സത്യം. അവര് ആ ഹർത്താൽ ദിനത്തിലും വന്ന് ഇവിടെ ചിത്രങ്ങൾ ചെയ്തു, ഒരു ഭയവുമില്ലാതെ. സ്വാതന്ത്ര്യസമര ചരിത്രം, നവോത്ഥാനാശയങ്ങൾ എന്നിവ പല രൂപങ്ങളിൽ ചിത്രങ്ങളായി. ചിത്രകാരന്മാരുടെ ഗ്രാമമാണ്, കലാകാരന്മാരുടെ ഗ്രാമമാണ്. അത് ഭീകരതയുടെ മുഖം വരുന്നത് വളരെ അപൂർവമായി വരുന്ന മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. സംഘർഷങ്ങൾ തീർച്ചയായും ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര സേവനത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ മനുഷ്യനെ അറുതി വരുത്തുന്ന തരത്തിലേക്ക് ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം വരാൻ പാടില്ല. അതിന് ഞങ്ങൾ തീർച്ചയായും എതിര് തന്നെയാണ്. സംഘർഷം ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. സംഘർഷങ്ങൾ രൂപപ്പെടുന്നത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആർക്ക് നേരെ ആയും സംഘർഷം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി മാറുമ്പോൾ എല്ലാവരും പരസ്പരം ഒരു ആത്മബന്ധം ഉണ്ടാകുകയാണ്, സൗഹൃദമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തെ അരുങ്കുലകളുടെ രാഷ്ട്രീയത്തിനപ്പുറം ഇങ്ങനെ ചിലതുകൂടി കണ്ണൂർ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.